പിന്നെ ഇതിൻ്റെ വില എന്നൊക്കെ പറയുന്നത് ഏകദേശം 30 ലക്ഷം രൂപ എടുപ്പിച്ച. അതുകൊണ്ട് ചെരിയുമ്പോൾ നെഞ്ചിനകത്തൊരു തീയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു സാധനം കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം, ഈ വണ്ടിയുടെ കുറച്ചും കൂടെ ഒരു ശാന്തമായിട്ടുള്ള ഒരു സാധനം. ഇതാണ് ഈ വണ്ടിയുടെ ഹോൺ. ഹായ്, കേരളത്തിലെ ഫസ്റ്റ് വണ്ടിയായ നിഞ്ച H2SX റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ വണ്ടി, അതായത് കേരളത്തിലെ ഫസ്റ്റ് വണ്ടിയാണ് നിഞ്ച H2 കുറേയുണ്ട്, പക്ഷേ H2SX എന്ന് പറയുന്നത് വളരെ റെയറാണ്. അതായത് ഫസ്റ്റ് വണ്ടി, ഇതിന് റീ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മിച്ചം കിടപ്പുണ്ട്. എന്നാലും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ ഇങ്ങനൊരു വണ്ടി കിട്ടിയതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ഞാനിതിൻ്റെ ലുക്സിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ലുക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ ഒരു H2 ഭയങ്കര സാമ്യമുള്ള ലുക്കാണ്. പിന്നെ എയറിൻ്റേക്കുണ്ട് നമ്മുടെ, അതായത് സൂപ്പർ ചാർജറിലേക്കുള്ള എയറിൻ്റേക്ക് നമ്മൾക്ക് ഇവിടെയാണ് വന്നേക്കുന്നത്, മറ്റേത് ഡെമ്മി ആയിട്ട് വെച്ചേക്കുന്നതാണ്. ഇവിടുന്ന് വലത്തെ സൈഡ് കാണുന്നതാണ് നമ്മുടെ ഒറിജിനൽ എയറിൻ്റേക്കും കാര്യങ്ങളും. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ H2 ഭയങ്കര സാമ്യമുള്ള തരത്തിലാണ് ലുക്കും കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഡബിൾ ഡിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്നാണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ടൂറിംഗ് ഫ്രണ്ട്ലി മോട്ടോർസൈക്കിളാണ്. H2, അതായത് ഒരു സ്പോർട്സ് മെഷീൻ്റെ സെയിം പവറുള്ള ഒരു ടൂറിംഗ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലോസ് ടു 200 BHP ഒക്കെയാണ് ഇതിൻ്റെ ഒരു പവറും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. പിന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേനും നല്ലൊരു വ്യത്യാസം ബാക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു ലുക്കിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇതാണ് എന്താ പറയേണ്ടത് വണ്ടിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സിംഗിൾ സൈഡ് സ്വിംഗമായിട്ടുള്ള ഒരു വണ്ടിയൊക്കെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസവും വണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിനെ കുറിച്ചൊന്നും വലുതായിട്ട് പറഞ്ഞില്ല. ഇവിടെയാണ് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ എഞ്ചിൻ. കാരണം ഇത് സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇതിൽ ആ ഒരു സൂപ്പർ ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ സൂപ്പർ ചാർജർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ടെർബോ ചാർജർ പോലെയൊക്കെ തന്നെ. പക്ഷേ ടെർബോ ചാർജർ എക്സോസ്റ്റിൻ്റെ പവർ കൊണ്ട് വർക്ക് ചെയ്ത് കൂടുതൽ എയർ കൊടുക്കുമെങ്കിൽ സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് ഒരു കണക്ഷൻ സൂപ്പർ ചാർജറിലേക്ക് കൊടുക്കും. അതൊരു ഫാൻ പോലെ എഞ്ചിനിലേക്ക് കൂടുതൽ എയറിനെ ഇൻപുട്ട് കൊടുക്കും. അപ്പോൾ അത് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു സൂപ്പർ ചാർജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ലുക്കിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ സംസാരിക്കാനുള്ളത്. പിന്നെ വണ്ടിക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ റഡാറ്, അതുപോലെ തന്നെ കോർണറിങ്ങിന് വേണ്ടിയുള്ള ലൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലോബൽ വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുമ്പം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കുറവാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുമ്പോഴത്തേനും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് വന്നേക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ റെയർ ആയിട്ടുള്ള സാധനമൊന്നുമല്ല, നമ്മൾ നിഞ്ച 1000 കണ്ടിട്ടുണ്ട് ഈ ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഫോക്സ്, അപ്സൈഡ് ഡൗൺ ഫോക്സ് എന്ന് പറയുന്നതും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത് വണ്ടി ഭയങ്കര മാസീവ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും പറയാനില്ല, വണ്ടി ഭയങ്കര മാസീവാണ്. ഇനി ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പറഞ്ഞു തരാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഓണായി വരുന്നതൊക്കെ നമുക്ക് ആ ഒരു H2 ആയിട്ട് ഭയങ്കര സാമ്യമുള്ള തരത്തിലൊക്കെയാണ് വണ്ടി ഓണായും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ പവർ മോഡ്സിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് സംസാരിക്കാം. അതായത് 3 പവർ മോഡാണുള്ളത്, ലോ, മീഡിയം, ഹൈ, 3 പവർ മോഡുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ശരിക്കും 3 മോഡാണുള്ളത്. പിന്നെ ഒരു 4th എന്ന് പറയാനായിട്ട് ഇത് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പം ഓഫ് ഉണ്ട്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അപ്പോൾ ഇങ്ങനെ 3 ട്രാക്ഷൻ കൺട്രോളിൻ്റെ മോഡുമാണ് ഉള്ളത്. പിന്നെ പവറിനെ കുറിച്ച് ബാക്കി പറയുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് ബാക്കി പറയുമ്പോഴത്തേനും, നമുക്കിവിടെ അനലോഗ് ആയിട്ടാണ് നമ്മുടെ ഒരു RPM മീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അത് ക്ലോസ് ടു 14,000 RPM വരെ എന്തോ ഉണ്ട്, പക്ഷേ കട്ട് ഓഫ് വരുന്ന ഏകദേശം ഒരു 13,000 ആണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ വാർണിംഗ് ലാംസും കാര്യങ്ങളും വന്നേക്കുന്നത്. പിന്നെ ഒരു കൊച്ചു ഡിസ്പ്ലേക്കകത്തായിട്ടാണ് നമ്മുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ എൻ്റെ സ്വിച്ചസിനെ കുറിച്ച് ജസ്റ്റ് പറയാം. സ്വിച്ചസിനെ കുറിച്ച് പറയുമ്പം ഇവിടെയാണ് നമുക്ക് ഹൈ ബീം, ലോ ബീം, അതുപോലെ തന്നെ പാസിന് വേണ്ടിയുള്ള ഒരു സ്വിച്ച് വന്നേക്കുന്നത്. ഇത് നമുക്ക് പവർ മോഡ് മാറ്റാനും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓരോ മോഡായിട്ട് മാറ്റാനും ഒക്കെ ഉള്ളൊരു സ്വിച്ചാണ്. പിന്നെ ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്. ഇതാണ് നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിന് മുകളിലും താഴെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ള സ്വിച്ചാണ്. പിന്നെ താഴെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഹസാർഡ് ലൈറ്റ്, പിന്നെ ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ കട്ട് ഓഫ്, അതുപോലെ ഇഗ്നിഷൻ സ്വിച്ചും കാര്യങ്ങളും. പിന്നെ ഇവിടെ നമുക്ക് മോഡ്, അത് നമ്മുടെ പവർ മോഡും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി അങ്ങനെ ഒരു മോഡിന് വേണ്ടിയുള്ള ഒരു സ്വിച്ചുമുണ്ട്. പിന്നെ ലിവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടും അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്ക് വളരെ റെയറായിട്ട് നമ്മൾ ചാനലിൽ കണ്ടിട്ടുള്ളൊരു സാധനം, ഫസ്റ്റ് ടൈം ചാനലിൽ വരുന്നതാണ് നമ്മുടെ ഹൈഡ്രോളിക് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വെച്ചേക്കുന്ന ഹൈഡ്രോളിക് ക്ലച്ചാണ്.
ഇത് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഹൈ റോഡ് ക്ലച്ച് തന്നെ, അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആണ് വണ്ടിയുടെ ക്ലച്ചും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പുറം നമ്മുടെ ബ്രേക്ക് ലിവർ, പിന്നെ ഇത് രണ്ടും നമ്മുടെ നിസിൻ്റെ ആണ് കേട്ടോ, അതായത് ഹോണ്ടയുടെ ആണ്. ഇനി ഞാൻ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് വണ്ടി കയറി ഇരുന്നാണ് സംസാരിക്കാം. സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയുമ്പം ഞാൻ 5'7" ആണ്. എനിക്ക് അത്യാവശ്യം രണ്ട് സൈഡിലും ഏകദേശം പ്ലാന്റഡ് ഫുട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടി തള്ളി നീക്കാൻ കാര്യങ്ങൾക്കൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വണ്ടി ചെരിഞ്ഞ് വല്ലതും പോയി കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. പിന്നെ ഇതിൻ്റെ വിലയെന്നൊക്കെ പറയുന്നത് ഏകദേശം 30 ലക്ഷം രൂപ എടുപ്പിച്ച, അതുകൊണ്ട് ചെരിയുമ്പോൾ നെഞ്ചിനകത്തൊരു തീയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു തരത്തിലാണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയൊരു സാധനമുണ്ട്, അതായത് ഇതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ച്. സീറ്റിംഗ് കംഫർട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതൊരു സ്പോർട്സ് ടൂറാണ്. പക്ഷേ നമുക്ക് സ്പോർട്സ് ബൈക്കിന് കിട്ടുന്ന ക്ലോസ് ടു അത്രയും ഒരു പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോർട്സ് ടൂറർ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേനും പില്ലിയൻ സീറ്റ് ആയാലും അതുപോലെ തന്നെ റൈഡേഴ്സിൻ്റെ സീറ്റ് ആയാലും നമുക്ക് ഭയങ്കര കംഫർട്ട് തന്നെയാണ് തരുന്നത്. പിന്നെ ഇതിൻ്റെ പില്ലിയൻ സീറ്റിൽ ഏറ്റവും എടുത്ത് പറയേണ്ട സാധനം ഈ ഒരു ഗ്രാബ് റെയിലാണ്. ശരിക്കും പറഞ്ഞ് ഇതിന് ഒരു ഉപയോഗമില്ല കേട്ടോ ഈ ഗ്രാബ് റെയിലുകൊണ്ട്. കാരണം ഈ വണ്ടി കൈ കൊടുത്ത് ഓടിക്കുമ്പോഴത്തേനും ഈ സാധനത്തിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങ് മറിഞ്ഞു വീഴും. ആ ഒരു തരത്തിലുള്ള പവറാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. അപ്പം ഗ്രാബ് റെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണെങ്കിലും നമ്മൾ മാക്സിമം വണ്ടി ഓടിക്കുന്ന സമയത്ത് റൈഡറിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പവറും കാര്യങ്ങളും. പിന്നെ റൈഡർ സീറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലോവർ ബോഡി അത്യാവശ്യം സ്പോർട്ടി ആണെങ്കിലും അപ്പർ ബോഡി നമ്മുടെ ഹാൻഡിൽ ബാർ റേസ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കുറച്ച് നമുക്ക് എന്താ പറയുക ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഓടിക്കാൻ തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു വോക്ക് എറൗണ്ടും കാര്യങ്ങളും. ബാക്കി കാര്യങ്ങളിലാണ് ശരിക്കും ഇനി പറയാനുള്ളത്, അതെന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാനിതിൻ്റെ വോക്ക് എറൗണ്ടിൽ ഭയങ്കര ശാന്തമായിട്ടൊക്കെ തന്നെയായിരിക്കും സംസാരിച്ചത്. അതിനൊരൊറ്റ റീസണേ ഉള്ളൂ, കാരണം നമുക്ക് ശാന്തമായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു സമയം ഇതിൻ്റെ ഒരു വോക്ക് എറൗണ്ടിലൊക്കെയാണ്. ഞാനെന്തായാലും ഇനി വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇനി ഒരു സാധനം കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം, ഈ വണ്ടിയുടെ കുറച്ചും കൂടെ ഒരു ശാന്തമായിട്ടുള്ള ഒരു സാധനം. ഇതാണ് ഈ വണ്ടിയുടെ ഹോൺ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ലേ കേട്ടോ. ഇതാണ് വണ്ടി ഒരു ഐഡലിംഗ് കണ്ടീഷനിലൊക്കെ നിൽക്കുമ്പോഴത്തേനും ഈ ഒരു തരത്തിലാണ് ഇതിൻ്റെ ഒരു എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അങ്ങനെ വലിയൊരു ലൗഡൊന്നും വേണം. പക്ഷെ ഒന്ന് റബ് ചെയ്യുമ്പോൾ ഈ ഒരു തരത്തിലാണ് വണ്ടി ഒന്ന് റബ് ചെയ്തെടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു എക്സോസ് നോട്ടും കാര്യങ്ങളാണ്. ഫസ്റ്റ് ഗിയർ ഇട്ട് അതിന് ചാത്തലാണ്. എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് ആയപ്പോഴത്തേനും എൻ്റെ മൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി തന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പോയൊരു സ്പീഡിലുണ്ടായിരുന്ന കാറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക എക്സോസ്റ്റിൻ്റെ ഒരു സൗണ്ടും എല്ലാം കൂടെ ആയപ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈക്കിൻ്റെ ത്രഷോൾഡെല്ലാം കഴിഞ്ഞു പോയി, മൈക്ക് അടിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിതൊരു എന്താ പറയേണ്ടത് ഒരു വോയിസ് ഓവറായിട്ട് ചെയ്യാമെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവറാണ്. പവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവറെന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ഇന്നേ വരെ ഒരു വണ്ടിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു ഈ ഒരു വണ്ടി. അതായത് നിഞ്ച H2SX പവർ ഡെലിവറി അതുപോലെ തന്നെ പവറിങ് എന്നൊക്കെ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വണ്ടിയിലൊരു 1000, 2000, 3000 അങ്ങനെയാണ് RPM കയറുന്നതെങ്കിൽ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ ഒരു സൂപ്പർ ചാർജർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു എക്സ്പോണൻഷ്യൽ റേറ്റിൽ, അതായത് ഒരു 1000 കഴിഞ്ഞ് 2000, അത് കഴിഞ്ഞ് പിന്നെ 4000, അത് കഴിഞ്ഞ് 8000, ആ ഒരു റേറ്റിൽ RPM കയറി പോകുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് വണ്ടിയുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പവർ എന്ന് പറയുന്നത് ഒരു രക്ഷയിൽ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു ഈ വണ്ടിയുടെ ഭാഗത്തു നിന്ന് പവറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ടോപ്പ് സ്പീഡിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. ടോപ്പ് സ്പീഡിനെ കുറിച്ച് പറയുമ്പോഴത്തേനും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതായത് ഇന്ത്യയുടെ മാക്സിമം ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 299. ഇന്ത്യയെ മാത്രമല്ല പല രാജ്യങ്ങളിലും 299 ലിമിറ്റ് എന്ന് പറയുന്നത്. അത്രയും കയറാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ നിഞ്ച H2SX എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേനും വണ്ടി അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണെങ്കിൽ പോലും വണ്ടിയുടെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. കാരണം
മിഠായി പോലെ കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ ഒരു റണ്ണിങ് ആയി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി നല്ലപോലെ പ്ലാൻഡ് ആയിട്ടാണ് വണ്ടി പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോർണറിങ് കേപ്പബിലിറ്റിയെ കുറിച്ച് പറയുമ്പോഴത്തേനും അതിമനോഹരമായ രീതിയിൽ നമുക്ക് എല്ലാ കോർണറും എടുക്കാൻ പറ്റുന്നുണ്ട്. ഹൈ സ്പീഡിൽ പോയാൽ പോലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല വണ്ടിയുടെ ഭാഗത്തുനിന്ന്. പിന്നെ സൗണ്ടിനെ കുറിച്ച് പറയാം. സൗണ്ട് എന്ന് പറയും ഞാൻ പറഞ്ഞായിരുന്നു ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ല, പാൻഡമോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എക്സോസ്റ്റ് ആണ് ഇതിന് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് എന്ന് പറയുന്നത് ലോവർ ആർ പി എമ്മിൽ അത്യാവശ്യം നല്ല ഒരു സാധാ ഒരു സൗണ്ടിങ്, അതുപോലെ ഹയർ ആർ പി എമ്മിലേക്ക് കയറുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സൗണ്ടുമാണ്. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ടാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. ഇനി ബ്രേക്കിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ബ്രേക്കിംഗ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒന്നും പറയാനില്ല. പക്ഷേ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ നോർമലി ഒരു സൂപ്പർ ബൈക്സിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ് തന്നെ. അല്ലാതെ ഇപ്പം എച്ച് ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പവറിങ്ങിൻ്റെ കേസിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ അതേപോലെ ഒരു വ്യത്യാസം ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത് നോർമലി ഒരു സൂപ്പർ ബൈക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു ആ ഒരു തരത്തിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് വന്നിട്ടുണ്ട്. പിന്നെ റിലയബിലിറ്റി, റിഫൈൻമെൻറ്റ്, അതുപോലെ തന്നെ സർവീസ് കോസ്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ റിലയബിലിറ്റി റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഓക്കെ എന്ന് പറയാവുന്ന തരത്തിലാണ്. കാരണം കാവസാക്കിയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻസ് തന്നെയാണ് കാവസാക്കി അല്ലെങ്കിൽ ജാപ്പനീസ് പൊതുവേ പ്രൊഡ്യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ റിഫൈൻമെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേന് ഇൻലൈൻ ഫോർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയായിരിക്കും അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ് ഇൻലൈൻ ഫോർ. പിന്നെ ഇതൊരു സൂപ്പർ ചാർജഡ് എഞ്ചിനും കൂടെയാണ്. അപ്പം അതിൻ്റെതായൊരു ചെറിയൊരു വ്യത്യാസം, അതായത് നോർമൽ ഒരു ടൂറിങ് വണ്ടി നമ്മൾ കാണുന്ന ഒരു റിഫൈൻമെൻറ്റിനേക്കാളും ഒരു അല്പം കൂടി ഒരു വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ എന്നാലും ആ ഒരു ഇൻലൈൻ ഫോറിൻ്റെ ക്യാരക്ടർ അത് നിലനിർത്തിയിട്ടുണ്ട് റിഫൈൻമെൻറ്റിൻ്റെ കേസിൽ. പക്ഷേ സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറയാനുണ്ട്. കാരണം സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു ഒരു ടാസ്ക്കായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം സർവീസ് കോസ്റ്റ് അത്യാവശ്യം നമ്മളെ കൊണ്ട് താങ്ങാവുന്നതൊക്കെ ഉള്ളൂ, സർവീസ്, നോർമൽ സർവീസ് കോസ്റ്റ്. പക്ഷേ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പാർട്സിന് ചേഞ്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നീഡിൽ ബെയറിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറണമെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വില നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ എച്ച് ടുവിൻ്റെ എഞ്ചിൻ അവർ അല്പം ഡീ ട്യൂൺ ചെയ്ത് നമ്മുടെ ആ ഒരു സെയിം ഇതിൽ ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ടാണ് ആ ഒരു സർവീസ് കോസ്റ്റ് അല്ലെങ്കിൽ പാർട്സിൻ്റെ ചേഞ്ച് വരുമ്പോഴത്തേനും ആ ഒരു കോസ്റ്റ് വരുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റിങ്ങിനെ കുറിച്ചാണ്. ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല, ദേഹത്തോട്ട് വണ്ടി റണ്ണിങ് ആ ഒരു ടൈമിൽ, റണ്ണിങ് ടൈമിലൊന്നും ദേഹത്തോട്ട് ഒരു തരത്തിലും ഹീറ്റ് അടിക്കുന്നില്ല. ആകെ ഹീറ്റ് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി നിർത്തിയിട്ട് വണ്ടി സ്റ്റാർട്ടായി, നല്ലപോലെ നോടി വണ്ടി സ്റ്റാർട്ടായി കിടക്കുന്ന സമയത്ത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ റേഡിയേറ്റർ ഓൺ ആണെങ്കിൽ ദേഹത്തോട്ട് ചെറുതായിട്ട് ഹീറ്റ് അടിക്കുക, അത് മുട്ടിന് താഴോട്ട് മാത്രമേ അടിക്കുന്നുള്ളൂ. പക്ഷേ ഹീറ്റിംഗ് സർപ്രൈസിംഗ്ലി ഹീറ്റിംഗ് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാല് ഒത്തിരി എഞ്ചിൻ്റെ അടുത്തോട്ട് ഇരിക്കുന്ന പോലെയല്ല, ഇച്ചിരി ഒന്ന് അകന്നാണ് നിൽക്കുന്നത്, ആ ഒരു ബോഡിയുടെ ഒരു ബൾക്കിനെസ് ഒക്കെ കൊണ്ടാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എനിക്ക് തന്ന ചേട്ടനെ പറ്റിയാണ്. അതായത് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നിഞ്ച 1000. അപ്പം സീതാലിക്ക അപ്ഗ്രേഡ് ചെയ്ത വണ്ടിയാണ് നമ്മുടെ ഈ ഒരു എച്ച് ടു എസ് എക്സ് എന്ന് പറയുന്നത്. അതും നല്ലൊരു അടിപൊളി സാധനം തന്നെയാണ് അപ്ഗ്രേഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ചേട്ടനൊരു ബിഗ് താങ്ക്സ് എനിക്ക് പറയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിവ്യൂ ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. കാരണം അപ്ഗ്രേഡ് ചെയ്ത വണ്ടി പെട്ടെന്ന് എടുത്ത ഉടനെ തന്നെ നമുക്ക് ആ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ വഴിയാണ് നമുക്ക് ഈ സെറ്റായി കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സച്ചുബ്രോയാണ് റോയൽ ഡ്രൈവ് വഴി ഈ വണ്ടിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ സച്ചുബ്രോയുടെ കാര്യം എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ റോയൽ ഡ്രൈവ് വഴി ഏതെങ്കിലും ഒരു വണ്ടിയോ അല്ലെങ്കിൽ സൂപ്പർ ബൈക്സ്, സൂപ്പർ കാർസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് റോയൽ ഡ്രൈവ് വഴിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സച്ചുബ്രോവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുള്ളിയാണ് നമ്മുടെ ഒരു സൂപ്പർ ബൈക്സിൻ്റെ ഒക്കെ ആ ഒരു മെയിൻ മേൽനോട്ടവും കാര്യങ്ങളും എല്ലാം വഹിക്കുന്നത്. അപ്പം സച്ചുബ്രോയുടെ നമ്പറും അതുപോലെ ഇൻസ്റ്റ ഐ ഡിയും ഒക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ എൻക്വയറീസോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സച്ചുബ്രോവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ റിവ്യൂ കാര്യങ്ങളും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പം മറ്റൊരു ബൈക്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.